വെൽക്കം ഓൾ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിലെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ദ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് നോട്ട് ഓൺ ദെയർ നേച്ചർ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തെ മാത്രം ആശ്രയിക്കുന്ന പ്രോപ്പർട്ടിയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ കണ്ടത് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നാല് ടൈപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ സെക്കൻഡ് വൺ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് തേർഡ് വൺ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ് ആൻഡ് ഫോർത്ത് വൺ ഓസ്മോട്ടിക് പ്രഷർ പൈ ഈ എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെയും മെയിൻ അപ്ലിക്കേഷൻ നമ്മൾ കണ്ടിരുന്നു എന്താണ് പറഞ്ഞത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എം ബി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ എക്സ്പെരിമെൻസിൻ്റെയും മെയിൻ ഉദ്ദേശം അതിൽ ആദ്യത്തെ രണ്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കണ്ടു കഴിഞ്ഞതാണ് അപ്പോൾ എലിവേഷൻ ബോയിലിംഗ് പോയിൻ്റ് ഡെൽറ്റ ടി ബി പഠിച്ച ഒരാൾക്ക് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻ്റ് ഡെൽറ്റ ടി എഫ് പഠിക്കാൻ വളരെ എളുപ്പമാണ് ബോയിലിംഗ് പോയിൻ്റ് ടി ബി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ ഫ്രീസിംഗ് പോയിൻ്റ് ടി എഫ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ ബി എന്ന ലെറ്ററിന് പകരം എഫ് എന്ന ലെറ്റർ വരുന്നു എല്ലാ എക്സ്പ്രഷൻസിലും ആ ഒരു ഡിഫറൻസ് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ അപ്പോൾ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള തേർഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് ഡെൽറ്റ ടി എഫ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫ്രീസിംഗ് പോയിൻ്റ് എന്താണെന്ന് നോക്കാം ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ അതിൻ്റെ തന്നെ സോളിഡിൻ്റെ വേപ്പർ പ്രഷറുമായിട്ട് ഈക്വൽ ആകുന്ന ടെമ്പറേച്ചറാണ് ഫ്രീസിംഗ് പോയിൻ്റ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ഓഫ് ദി ലിക്വിഡ് ബിക്കംസ് ഈക്വൽ ടു ദ വേപ്പർ പ്രഷർ ഓഫ് ദി സോളിഡ് സോൾവെന്റ് ദാറ്റ് ഈസ് നോൺ ആസ് ഫ്രീസിംഗ് പോയിൻ്റ് ഈ ഫ്രീസിംഗ് പോയിൻ്റ് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല പിന്നെ എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അതായത് ഡിക്രീസ് ഇൻ ഫ്രീസിംഗ് പോയിൻ്റാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് എപ്പോഴാണ് ഫ്രീസിംഗ് പോയിൻറ്റിന് ഡിപ്രഷൻ സംഭവിക്കുന്നത് അല്ലെങ്കിൽ കുറവ് സംഭവിക്കുന്നത് ഒരു സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻറ്റ് സംഭവിക്കുന്നത് നമ്മളിവിടെ ബോയിലിംഗ് പോയിൻറ്റിലും കണ്ടിരുന്നു അല്ലേ ഒരു സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ചേർത്തപ്പോഴാണ് ബോയിലിംഗ് പോയിൻറ്റിലെ എലവേഷൻ അല്ലെങ്കിൽ ഇൻക്രീസ് സംഭവിച്ചത് അപ്പോൾ അത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്നൊക്കെ നമ്മൾ കണ്ടതാണ് അതിനോട് സിമിലറായിട്ട് അതേ സോൾവെൻറ്റിലേക്ക് നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഫ്രീസിംഗ് പോയിൻറ്റിലാണെങ്കിൽ കുറവാണ് സംഭവിക്കുക ആ കുറവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇനി ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻറ്റിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പഠിക്കാനുണ്ട് അതിനുശേഷം ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻ്റ് എന്തുകൊണ്ടൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയി എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം നെക്സ്റ്റ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കുന്ന വിധം കാണണം എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടാക്കണം ലാസ്റ്റ് ഡെയിലി ലൈഫിലുള്ള ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് അപ്ലിക്കേഷൻസും കൂടി പറഞ്ഞാൽ നമ്മുടെ ഈ ടോപ്പിക്ക് അതായത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് എന്നുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഇതാണ് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻ്റ് എന്നുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം എക്സാമ്പിളായിട്ട് നമുക്ക് ഒരു ബീക്കർ എടുക്കാം ബീക്കറിൽ വാട്ടർ എന്നുള്ള സോൾവെൻ്റ് ആണുള്ളത് പ്യുർ സോൾവെൻറ്റ് വാട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് നമുക്ക് ടി എഫ് സീറോ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം ടെമ്പറേച്ചർ ഇത് എഫ് എന്നുള്ള ഫ്രീസിംഗ് പോയിൻറ്റ് പ്യുർ സോൾവെൻ്റ് ആയതുകൊണ്ട് സീറോ എന്ന് റെപ്രസെൻ്റ് ചെയ്തു ടി എഫ് സീറോ ആണ് അപ്പോൾ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് പ്യുർ സോൾവെൻ്റ് ഫ്രീസിംഗ് പോയിൻറ്റ് നമുക്കറിയാം 273 കെൽവിൻ ആണ് അപ്പോൾ ഇതിലേക്ക് ഈ വാട്ടർ അതായത് വാട്ടറിലേക്ക് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു സോഡിയം ക്ലോറൈഡോ പൊട്ടാസ്യം ക്ലോറൈഡോ ഏതെങ്കിലും നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്തു അപ്പോൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ചേർത്ത സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് എന്തായിരിക്കും സംഭവിക്കുക കുറവായിരിക്കും സോൾവെൻറ്റിനേക്കാൾ കുറവായിരിക്കും ആ കുറവിനെയാണ് നമ്മൾ ഡിപ്രഷൻ ഉദ്ദേശിക്കുന്നത് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻറ്റ് അപ്പോൾ ഇപ്പോൾ കുറഞ്ഞ് എത്രയായി ഇപ്പോൾ 272.5 കെൽവിനായി സോൾവെൻറ്റ് ഇതിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റിനേക്കാൾ 0.5 കെൽവിന് കുറവ് സംഭവിച്ചു എന്തിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റിന് ഈ സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് അപ്പോൾ നമുക്ക് സൊല്യൂട്ട് ചേർത്തതിന് ശേഷമുള്ള ഫ്രീസിംഗ് പോയിൻറ്റ് ടി എഫ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം അതാണ് കുറവുള്ള വാല്യൂ അപ്പോൾ എത്രയാണ് ആ ഡിഫറൻസ് ഡെൽറ്റ ടി എഫ് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻറ്റ് അല്ലെങ്കിൽ ഡിഫറൻസ് ആണ് ഡെൽറ്റ ടി എഫ് ദാറ്റ് ഈസ് ടി എഫ് സീറോ മൈനസ് ടി എഫ് ഹിയർ ഇറ്റ് ഈസ് 0.5 കെൽവിൻ ഇതാണ് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻറ്റ് ഒരു എക്സാമ്പിൾ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻറ്റ് അല്ലെങ്കിൽ ഡെൽറ്റ ടി എഫിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇത് നമുക്ക് വരയ്ക്കാനുള്ളത് നമ്മൾ ഡെൽറ്റ ടി ബിയുടെ ഗ്രാഫ് വരച്ച പോലെ തന്നെ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറും വൈ ആക്സിസിൽ വേപ്പർ പ്രഷറുമാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൽ നമുക്കറിയാം ഒരു നോൺ വോൾട്ടേജ് സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അത് സൊല്യൂഷനായി മാറും സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എപ്പോഴും സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറവായിരിക്കും കാരണം ആഡ് ചെയ്തത് നോൺ വോൾട്ടേജ് സൊല്യൂട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് കർവ് വയ്ക്കാം ഒന്ന് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കർവും പിന്നെ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കർവും അതായത് നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് എലിവേഷൻ്റെ ഗ്രാഫ് വരച്ച പോലെ തന്നെ
അപ്പോൾ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ കർവ് മുകളിലും സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കർവ് താഴെയും ആയിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചത്? ഇതാണ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കർവ്, കാരണം വേപ്പർ പ്രഷർ കുറവായിരിക്കും. സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ കർവ് മുകളിലാണ് വരയ്ക്കുക, കാരണം വേപ്പർ പ്രഷർ സോൾവെന്റിന് കൂടുതലായിരിക്കും. ഇനി ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു വേപ്പർ പ്രഷർ കർവ് കൂടി ഇതേ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യണം. അതെന്തിന്റെയാണ്? സോളിഡ് സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ കർവ്. ഇതാണ് സോളിഡ് സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ കർവ്. സോളിഡ് നമുക്ക് ഫ്രീസിംഗ് പോയിന്റ് ഡെഫിനേഷൻ അറിയാം. എന്താണ് ഫ്രീസിംഗ് പോയിന്റ്? ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷറും അതിന്റെ സോളിഡിന്റെ വേപ്പർ പ്രഷറും ഒരുപോലെ വരുന്ന ടെമ്പറേച്ചറാണ് ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ് ഇസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ഓഫ് ദ സോളിഡ് ബിക്കംസ് ഈക്വൽ ടു ദ വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ്. അപ്പൊ ഫ്രീസിംഗ് പോയിന്റ് സോൾവെന്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സോളിഡിന്റെ കർവ് സോൾവെന്റിന്റെ കർവ് തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് താഴോട്ട് ടെമ്പറേച്ചർ ആക്സിസിലേക്ക് വരയ്ക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ ആണ് എന്ത്? സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ്, ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ടി എഫ് സീറോ. ദെൻ ഹിയർ ദിസ് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ദ സൊല്യൂഷൻ കർവ് ആൻഡ് സോളിഡ് കർവ്. സൊല്യൂഷൻ എന്നുള്ള ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ കർവും സോളിഡ് സോൾവെന്റിന്റെ വേപ്പർ പ്രഷറും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് നമ്മൾ താഴേക്ക് വരച്ചു. അപ്പോൾ ടെമ്പറേച്ചർ ആക്സിസിൽ പോയിന്റ് കിട്ടി, ദാറ്റ് ഈസ് TF, ദാറ്റ് ഈസ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സൊല്യൂഷൻ. അപ്പൊ ഫ്രീസിംഗ് പോയിന്റ് സൊല്യൂഷൻ കുറവും ഫ്രീസിംഗ് പോയിന്റ് സോൾവെന്റ് കൂടുതലാണെന്ന് മനസ്സിലായി. അപ്പൊ ഈ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ TF അല്ലെങ്കിൽ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്. അപ്പോൾ TF0 ഗ്രേറ്റർ ദാൻ TF, ഇത് സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറവായിരിക്കും എന്നുള്ളതാണ് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ കുറവ് ഡെൽറ്റ TF എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി നമുക്ക് ഡെൽറ്റ TF എങ്ങനെ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയി എന്നുള്ള കാര്യവും, അതുപോലെ ഈ ഡെൽറ്റ TF എന്നുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യവും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പറയാം, ഡെൽറ്റ TF ഈസ് പ്രൊപ്പോർഷൻ ടു എം, മൊളാലിറ്റി. അല്ലേ, നമ്മൾ ബോയിലിംഗ് പോയിന്റ് എലിവേഷനിൽ കണ്ട അതേ കാര്യങ്ങളാണ് ഇനി കാണുക. അവിടെ ഡെൽറ്റ TB പ്രൊപ്പോർഷൻ ടു എം എന്നാണ് പറഞ്ഞത്, എക്സ്പെരിമെന്റ്സ് കിട്ടിയതാന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെയും ഡെൽറ്റ TF ഇസ് പ്രൊപ്പോർഷൻ ടു എം. അപ്പോൾ കോൺസ്റ്റന്റ് ചേർത്തു, ഈക്വൽ ടു ആക്കി, KF ആണ് ആ കോൺസ്റ്റന്റ്. ഇപ്പൊ KF എന്നുള്ള കോൺസ്റ്റന്റിനെ നമുക്ക് എന്തൊക്കെ പേരിടാം? മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്, അതുമല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നുള്ള പേരുകൾ വിളിക്കാം. ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഇനി ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് KFന്റെ ഡെഫിനിഷൻ പറയണമെങ്കിൽ എന്ത് പറയാം? വൺ മോളാൽ സൊല്യൂഷന്റെ ഡെൽറ്റ TF ആണ് KF. അല്ലെ, വൺ മോളാലിറ്റി വൺ ആകുമ്പോൾ ഡെൽറ്റ TF ഈക്വൽ ടു KF എന്ന് കിട്ടും. ഇറ്റ് ഈസ് എ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഫോർ വൺ മോളാൽ സൊല്യൂഷൻ. അതാണ് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് KFന്റെ ഡെഫിനിഷൻ. യൂണിറ്റ് KB യൂണിറ്റ് പോലെ തന്നെ കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ്. അതുപോലെ സോൾവെന്റിന്റെ നേച്ചറിനെയാണ് KFന്റെ വാല്യൂ ഡിപെൻഡ് ചെയ്യുന്നത്. ബെൻസിന്റെ KF അല്ല വാട്ടറിലുണ്ടാവുക, ഓരോ സോൾവെന്റും ഓരോ KF വാല്യൂ ആയിരിക്കും. അത് യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് അല്ല. അപ്പൊ KB പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ ബാധകമാണ്. ഒരു ഡിഫറൻസ് ഉള്ളത് ഡെൽറ്റ TF എന്താണ്? TF0 മൈനസ് TF ആണ് ഡെൽറ്റ TF. TF0 ആണ് വരുന്നത്. പക്ഷെ ഡെൽറ്റ TB പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? TB മൈനസ് TB0 എന്നായിരുന്നു. ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത്, കാരണം വലുതിൽ നിന്നാണ് ചെറുത് കുറയ്ക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഡെൽറ്റ TF ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയത് എന്ന് പറയാം. എങ്ങനെയാ പറയാ? ഡെൽറ്റ TF ഈസ് പ്രൊപ്പോർഷൻ ടു എം, മൊളാലിറ്റി. മൊളാലിറ്റി മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ്. ദാറ്റ് ഈസ് ഡെൽറ്റ TF ഇൻവോൾവ് നമ്പർ ഓഫ് മോൾസ്. ഡെൽറ്റ TF ഡിപെൻഡ്സ് അപ്പോൺ മൊളാലിറ്റി, ദാറ്റ് ഈസ് മൊളാലിറ്റി ഇൻവോൾവ്സ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ പെർ കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ്. ദാറ്റ് ഫോർ ഡെൽറ്റ TF ഡിപെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, ഇറ്റ് ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇനി ഡെൽറ്റ TF വെച്ചിട്ട് MB എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണാം. എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ആ എം മൊളാലിറ്റി എമ്മിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട അതേ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഡെൽറ്റ TF ഈക്വൽ ടു KF ഇൻറ്റു എമ്മിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നു? WB ഇൻറ്റു 1000 ബൈ MB ഇൻറ്റു WA ഇൻ ഗ്രാം. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഇതിൽ നിന്ന് നമുക്ക് MB കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് കിട്ടും? MB ഈക്വൽ ടു KF ഇൻറ്റു WB ഇൻറ്റു 1000 ബൈ
ഡെൽറ്റ ടി എഫ് ഇൻറ്റു ഡബ്ല്യു എ. ഇതാണ് എൻ പി കാണാനുള്ള ഇക്വേഷൻ, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാണുന്നുള്ള ഇക്വേഷൻ. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ധാരാളം നമുക്ക് ചെയ്യാൻ ചോദിക്കും. ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയണം. ഓരോ ടേംസ് പറഞ്ഞാൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ പ്രോബ്ലത്തിൽ. എം പി എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, കെ എഫ് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോളാർ ഇലവേഷൻ കോൺസ്റ്റന്റ്, ഡബ്ല്യു ബി മാസ് ഓഫ് സൊല്യൂട്ട്, ബി സൊല്യൂട്ട് ആണ്, അപ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട്. ഡെൽറ്റ ടി എഫ് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്, ഡബ്ല്യു എ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സോൾവെന്റ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയ എം പി കാണാം. അല്ല ഡെൽറ്റ ടി എഫ് ആണ് ചോദിച്ചതെങ്കിൽ എം ബി അങ്ങോട്ട് ഇടുക, ഡെൽറ്റ ടി എഫിന് ഇങ്ങോട്ട് ഇടുക. അപ്പോൾ ഡെൽറ്റ ടി എഫ് കണ്ടുപിടിക്കും. ഇതാണ്, ഇത് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുന്ന പ്രോബ്ലംസാണ് സാധാരണ ഈ ഭാഗത്തു നിന്ന് ചോദിക്കുക. അപ്പോൾ പ്രോബ്ലംസ് ധാരാളം പ്രാക്ടീസ് ചെയ്ത് നോക്കണം, എന്നാലേ കറക്റ്റ് വേഗത്തിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അപ്ലിക്കേഷൻസ് ഓഫ് ഡെൽറ്റ ടി എഫ് ഇൻ ഡെയിലി ലൈഫ് കൂടെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്, ഡെൽറ്റ ടി എഫ് എന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ രണ്ട് പ്രധാന അപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ഡെയിലി ലൈഫിലുള്ളത്. അതിൽ ഒന്ന് ആൻറ്റി ഫ്രീസ് ആയിട്ട് നമ്മൾ 35% എതിരീൻ ഗ്ലൈക്കോൾ കാർ റേഡിയേറ്ററിലെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്ന ആദ്യ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു അല്ലേ. ഈ സൊല്യൂഷൻസ് ചാപ്റ്ററിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ടൈമായ വോളിയം പെർസെൻറ്റേജ് പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത്. കാരണം 35% ഒരു വോളിയം പെർസെൻറ്റേജ് എന്നുള്ള കോൺസെൻട്രേഷൻ ടൈമാണ്. അപ്പോൾ എതിരീൻ ഗ്ലൈക്കോൾ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ്. അപ്പോൾ കാർ റേഡിയേറ്ററിലെ വെള്ളത്തിലേക്ക്, കാർ റേഡിയേറ്ററിൽ സാധാരണ വെള്ളം മാത്രമാണ് ഉപയോഗിക്കാറ്, പക്ഷേ ഇതുപോലെ നല്ല തണുത്ത സ്ഥലങ്ങളിൽ ഓടുന്ന വണ്ടികളിൽ, നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഓടുന്ന വണ്ടികൾ, വിൻ്റർ സീസണിലാണ് ഓടുന്നതെങ്കിൽ അല്ലെങ്കിൽ കാർ പാർക്ക് ചെയ്യുന്നതെങ്കിൽ, ആ റേഡിയേറ്ററിലെ വെള്ളം എന്ത് സംഭവിക്കും, വെള്ളത്തിന് എന്ത് സംഭവിക്കും, അത് തണുത്ത് ഐസായി മാറും. കാരണം 0°C ടെമ്പറേച്ചർ, ചുറ്റുള്ള ടെമ്പറേച്ചർ, അതുകൊണ്ട് വെള്ളം തണുത്ത ഐസാവും. അപ്പോൾ 0°C വെള്ളം തണുക്കാതിരിക്കുക അല്ലെങ്കിൽ ഐസാവാതിരിക്കുക, ഫ്രീസിംഗ് പോയിൻറ്റ് 0°C താഴത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾ ചേർക്കുന്ന നോൺ വോൾട്ടേജ് സൊല്യൂട്ടാണ് എഥിലീൻ ഗ്ലൈക്കോൾ, 35% എഥിലീൻ ഗ്ലൈക്കോൾ. അപ്പോൾ കാർ റേഡിയേറ്ററിലുള്ള വെള്ളത്തിലേക്ക് 35% എതിരീൻ ഗ്ലൈക്കോൾ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് നോൺ വോൾട്ടേജ് സൊല്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ ഇസ് ഡിപ്രസ്ഡ് അല്ലേ. ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ 0°C താഴേക്ക് പോരും. വളരെ -17°C ആ എതിരീൻ ഗ്ലൈക്കോൾ ചേർത്ത വെള്ളം ഫ്രീസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഐസാവുള്ളൂ. അതുകൊണ്ട് തന്നെ കാർ റേഡിയേറ്ററിലെ വെള്ളം നമുക്ക് സാധാരണ രീതിയിൽ ലിക്വിഡ് ഫോമിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ആൻറ്റി ഫ്രീസ് സൊല്യൂഷൻസ് ഉപയോഗിക്കുന്ന രീതി. അതായത് എതിരീൻ ഗ്ലൈക്കോൾ ആഡ് ചെയ്ത വെള്ളത്തിന് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻ്റ് വഴി എന്ത് സംഭവിക്കില്ല, ഐസായി മാറില്ല അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമതൊരു അപ്ലിക്കേഷൻ കൂടിയുണ്ട്, സാധാരണ ഡെയിലി ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. എന്താണത്? വളരെ വിൻ്റർ, അതായത് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് വിൻ്റർ സീസണിൽ റോഡിൽ നിറയെ ഐസ് ഉണ്ടായിരിക്കും. ഈ റോഡിൽ നിറയെ ഐസ് മൂടി കിടക്കുന്നുണ്ടാവും. റോഡ് ഏതാണ് അല്ലെങ്കിൽ ഒന്നും കൃത്യമായിട്ട് മനസ്സിലാവില്ല. ഇപ്പോൾ ട്രാഫിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ എല്ലാത്തിനും പ്രശ്നമാണത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം, നമുക്ക് ഒന്നുകിൽ കാൽസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യാം. എന്താണ് കാൽസ്യം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് പ്രത്യേകത? ഇത് രണ്ടും നോൺ വോളറ്റൈൽ സൊല്യൂട്ടുകളാണ്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്താൽ ഫ്രീസിംഗ് പോയിൻറ്റ്, അല്ലെങ്കിൽ കാൽസ്യം ക്ലോറൈഡ് ആഡ് ചെയ്താൽ ഫ്രീസിംഗ് പോയിൻറ്റിന് എന്ത് സംഭവിക്കും, വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് 0°C താഴ്ന്നു വരും. അപ്പോൾ വളരെ ലോ ടെമ്പറേച്ചറിൽ മാത്രമേ, അതായത് -21°C ആയിട്ട് മാറും സോഡിയം ക്ലോറൈഡ് ചേർത്താൽ വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് -21°C വരെ താഴ്ത്താൻ പറ്റും. നേരെ മറിച്ച് കാൽസ്യം ക്ലോറൈഡ് ചേർത്ത് അതിനേക്കാൾ താഴ്ത്താൻ പറ്റും. അതായത് -55°C ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ താഴ്ത്താൻ പറ്റും, ഡിപ്രസ് ചെയ്യാൻ പറ്റുന്ന നോൺ വോൾട്ടേജ് സൊല്യൂട്ടാണ് കാൽസ്യം ക്ലോറൈഡ്. അങ്ങനെ ഫ്രീസിംഗ് പോയിൻ്റ് കുറയുന്നത് വഴി ഈ ഐസ് ഉരുകി ലിക്വിഡ് ഫോമിലേക്ക് മാറും. അതായത് ഐസ് ഈ ഒരു ഇവിടെ 0° അല്ലെങ്കിൽ -2° ഒക്കെ ഉണ്ടാവുള്ളൂ, ആ ടെമ്പറേച്ചറിൽ അത് ഐസ് ആവില്ല. അപ്പോൾ നേരെ ലിക്വിഡ് ആവും. ലിക്വിഡ് ഫോം ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, അതിന് ഒഴുകി പോകാൻ പറ്റും. അങ്ങനെ റോഡ് ക്ലിയർ ആയി കിട്ടും. അപ്പോൾ നോൺ വോൾട്ടേജ് സൊല്യൂട്ടായ സോഡിയം ക്ലോറൈഡ്, കാൽസ്യം ക്ലോറൈഡ് ആണ് പ്രധാനമായിട്ടും ഇതിനുപയോഗിക്കുന്നത്, ഈ റോഡ് ക്ലിയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഏത് സീസണിൽ, വിൻ്റർ സീസണിൽ ഈ റോഡ് ക്ലിയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് നോൺ വോൾട്ടേജ് സൊല്യൂട്ടുകളാണ് സോഡിയം ക്ലോറൈഡും കാൽസ്യം ക്ലോറൈഡും. റോഡ് ക്ലിയറായി, നോൺ വോൾട്ടേജ് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഫ്രീസിംഗ് പോയിന് ഡിപ്രഷൻ നടക്കുന്നതാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് നമുക്ക് വെള്ളമാക്കി മാറ്റാൻ പറ്റുന്നത് ഐസിനെ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു അപ്ലിക്കേഷൻ, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻ്റ് ഡെയിലി ലൈഫിലുള്ള രണ്ടാമത്തെ അപ്ലിക്കേഷൻ.